Dubai Gold and Diamonds, Pride of Generations, Perindalmanna Road, Pattambi. കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന പ്രഥമ സംസ്ഥാന പുരസ്കാരം ലഭിച്ച വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന് സർവകക്ഷി പൗരസ്വീകരണം നൽകി. സ്വീകരണയോഗം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴയുടെ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിക്കുന്ന സർവകക്ഷി അനുമോദന യോഗം പ്രിയങ്കരനായ ശ്രീ മുഹമ്മദ് ഹുസൈൻ MLA അധ്യക്ഷതയിൽ ബഹുമാനനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി. സമഗ്ര കാർഷിക വികസനം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്കായി പഞ്ചായത്തിന് ലഭിക്കുന്ന ഫണ്ടിൽ നിന്നും നീക്കിവെച്ചിട്ടുള്ള തുകയും വൈവിധ്യമാർന്ന പദ്ധതികളും കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികൾ പഞ്ചായത്ത് തലത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാമാണ് പുരസ്കാരത്തിന് മാനദണ്ഡങ്ങൾ ആയത്. സ്വീകരണയോഗം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലെ മികവിനോടൊപ്പം തന്നെ ശുചിത്വ മേഖലയിലും മുന്നേറണമെന്ന് മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്ന സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ക്ലീൻ വല്ലപ്പുഴ എന്ന പദ്ധതി ഏറ്റെടുത്ത വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് നല്ല ആശയം തന്നെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ പദ്ധതി വിജയകരമായി പൂർത്തീകരിക്കുന്നതിൽ വലിയ ശ്രദ്ധ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും പൊതുജനങ്ങളുടെയും ഭാഗത്തുനിന്നും ഊർജിതമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ നിലയിൽ ഈ പുരസ്കാരം കൂടുതൽ ഭാവനാപൂർണമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ കൂടുതൽ ദീർഘവീക്ഷണത്തോടെ കാർഷിക മേഖലയിലും മണ്ണ് ജലം എന്നിവ സംരക്ഷിക്കുന്ന രംഗങ്ങളിലും ഇടപെടലുകൾ നടത്താൻ വല്ലപ്പുഴ പഞ്ചായത്തിന് പ്രചോദനമാവട്ടെ, പ്രേരണയാവട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. കിട്ടിയ അവാർഡ് കിട്ടിയതിന്റെ സന്തോഷം മാത്രമായിട്ട് ഒതുങ്ങരുത്. ഇതിന് ഈ അവാർഡ് ഇനി നേടാൻ പറ്റണം. ഇപ്പൊ ചെയ്തതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റണം. ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതില് ഞാൻ പറഞ്ഞുള്ള തൊഴിലുറപ്പ്, കുടുംബശ്രീ, യുവജനങ്ങളുടെ ക്ലബുകൾ, അവരെയെല്ലാം ഈ രംഗത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. മത്സരബുദ്ധിയോടുകൂടി അവരെയെല്ലാം അണിനിരത്താൻ കഴിയണം. സ്കൂളുകളിൽ കൃഷി ആലോചിക്കാവുന്നതാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, അത് വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ വളരെ മോശമാണ്. അപ്പൊ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ട് ഞങ്ങളെയൊക്കെ കണ്ടത്തിന് വൃത്തിയില്ലെന്ന് തോന്നുന്നു. അല്ല, നിങ്ങളൊക്കെ കണ്ട നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയിലാണ് വന്നിട്ടുള്ളത് എല്ലാവരും, നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട്. ഞാൻ മലപ്പുഴക്കാരനെ മാത്രം കാര്യമല്ല പറഞ്ഞു, മലയാളികൾ ഒരു ജനത എന്ന നിലയിൽ എങ്ങനെ നോക്കിയ ഒരു പ്രത്യേകത എന്താ അറിയോ? വ്യക്തികൾ എന്ന നിലയിൽ എല്ലാവരും നല്ല വൃത്തിയുള്ളവരും ഒരു ജനത എന്ന നിലയിൽ അങ്ങേയറ്റം വൃത്തിഹീനരുമാണ്. അവനവന്റെ വൃത്തി നന്നായിട്ട് നോക്കും, നാട് മുഴുവൻ വൃത്തികേടാക്കുകയും ചെയ്യും. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മികച്ച കാർഷിക ഗവേഷകയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച വല്ലപ്പുഴ സ്വദേശിനി ഡോക്ടർ തുളസിയെയും കാഴ്ചശക്തി ഇല്ലാതെയും അക്കാദമികമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും PhD വിദ്യാർത്ഥിയും മണ്ണാർക്കാട് കല്ലടി കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി പോസ്റ്റിന് ലഭിക്കുകയും ചെയ്ത വല്ലപ്പുഴ സ്വദേശി CT നാഫിയെയും ആദരിച്ചു. സംഘാടക സമിതി കൺവീനർ കെ അബ്ദുൽ നാസർ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കൃഷിവകുപ്പ് ജീവനക്കാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു. തുടർന്ന് പുനർജനിയുടെ നാടൻപാട്ടും അരങ്ങേറി.